അവിടുത്തെ കണ്ണുകളിൽ നമ്മെ കാണുകയായിരുന്നു. സ്വന്തം ജീവൻ നമുക്ക് നൽകി തന്നു. അവൻ നമുക്കായി മരിച്ചു. അവൻ നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്നു. ജീസസ് യൂത്ത് എ മിഷണറി മൂവ്മെന്റ് അറ്റ് ദ സർവീസ് ഓഫ് ദ ചർച്ച്. 1967 ഡുക്സൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആദിമസഭയിൽ പന്തകുസ്താനുഭവത്തെപ്പറ്റി ധ്യാനിക്കുമ്പോഴാണ് കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിൻ്റെ ആരംഭം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഇത്തരം മുന്നേറ്റങ്ങളുടെ സ്വാധീനം ലോകമെങ്ങും വ്യാപിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലും ആഞ്ഞടിച്ചു. 1970 അവസാനത്തിൽ കേരളത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഭാഗമായാണ് ആദ്യമായി ജീസസ് യൂത്ത് രൂപം കൊണ്ടത്. 1975 പോൾ ആറാമൻ മാർപ്പാപ്പയിലൂടെ സഭ ഇത്തരം നവീകരണ മുന്നേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. Open ourselves to the Holy Spirit and to proclaim in the Christian authenticity that Jesus is Lord. രണ്ടാം വത്തിക്കാൻ കൗൺസിലിംഗിനായുള്ള ഒരുക്കത്തിനിടയിൽ ജോൺ 23 മാർപ്പാപ്പ സഭയിൽ ഒരു പുതിയ പെന്തകുസ്താക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 1985 സഭ ഒരു യുവജന വർഷമായി പ്രഖ്യാപിച്ചപ്പോൾ കൊച്ചു കേരളത്തിലെ കൊച്ചിയിൽ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചിരുന്ന ഒരു പറ്റം യുവജനങ്ങൾ ഒരു തീരുമാനമെടുത്തു. അതേ വർഷം ഡിസംബറിൽ തേവര കോളേജിൽ വെച്ച് ഒരു കാത്തലിക് കരിസ്മാറ്റിക് യുവജന സമ്മേളനം അവർ സംഘടിപ്പിച്ചു. തങ്ങൾ അനുഭവിക്കുന്ന യേശുവിൻ്റെ സ്നേഹം യുവജനങ്ങളെല്ലാം അനുഭവിക്കണം. വിശുദ്ധിയിൽ ജീവിക്കുന്നതിൻ്റെ സന്തോഷം മറ്റുള്ള യുവജനങ്ങൾക്കും പങ്കുവെച്ചു കൊടുക്കണം എന്ന ആഗ്രഹമായിരുന്നു അവർക്ക്. ആ ഒത്തുചേരലിന് അവർ കൊടുത്ത പേരായിരുന്നു ജീസസ് യൂത്ത് 1985. 1985 കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള യുവജനങ്ങൾ എറണാകുളം ജില്ലയിൽ ജീസസ് യൂത്ത് എന്ന പേരിൽ ഒരു യുവജന ധ്യാനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ നിന്ന് ഉത്ഭവിച്ച മഹത്തായ ഒരു യുവജന മുന്നേറ്റമായിരുന്നു ജീസസ് യൂത്ത്. അതിൽ പങ്കെടുത്തിരുന്നവർ തങ്ങൾ പഠിക്കുന്ന കോളേജുകളിലും അവർ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടവകകളിലും പ്രാർത്ഥിക്കാൻ ഇടയ്ക്കിടെ ഒത്തുകൂടിയപ്പോൾ മറ്റുള്ളവർ അവരെ വിളിക്കാൻ തുടങ്ങി ജീസസ് യൂത്ത്. ക്രിസ്തു കേന്ദ്രീകൃത ജീവിതശൈലിയുമായി അവർ മുന്നേറിയപ്പോൾ മഹത്തായ യുവജന മുന്നേറ്റത്തിൻ്റെ പേരായി അത് സ്വീകരിക്കപ്പെട്ടു. 1986 കോളേജുകളിലെ ജീസസ് യൂത്ത് അംഗങ്ങൾ ഒത്തുചേർന്ന് സെൻട്രൽ ക്യാമ്പസ് മിനിസ്ട്രി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് ഫോർമേഷന് തുടക്കം കുറിക്കുകയും ചെയ്തു. പഠനത്തിനും ജോലിക്കുമായി പോയ ജീസസ് യൂത്ത് അംഗങ്ങൾ അവർ ചെന്നെത്തിയിടങ്ങളിലെല്ലാം അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരുന്നു. എന്തോ ഒരു പ്രത്യേക സ്നേഹവും സന്തോഷവും ഒക്കെ മറ്റുള്ളവർക്ക് അവരിൽ തോന്നിയിരുന്നു. പ്രാർത്ഥന രൂപപ്പെടുത്തുന്ന വിശുദ്ധിയുടെ ജീവിതമാണ് അവരുടേതെന്ന് തിരിച്ചറിഞ്ഞവരെല്ലാം അവരോടൊപ്പം കൂട്ടുകൂടാൻ കൂടിച്ചു. അങ്ങനെ കൂട്ടുകൂടിയവരെയെല്ലാം ജീസസ് യൂത്ത് എന്ന് വിളിക്കപ്പെട്ടു. 1987 സുവിശേഷവൽക്കരണം ഞങ്ങളുടെ ലക്ഷ്യം എന്ന മുദ്രാവാക്യത്തോടുകൂടെ ഓൾ കേരള കോൺഫറൻസ് സംഘടിപ്പിച്ചു. ജീസസ് യൂത്ത് 87 എന്നായിരുന്നു അതിന്റെ പേര്. 1988 കേസസ് മീറ്റ് 88 എന്ന പേരിൽ എറൈസ് ഷൈൻ ഔട്ട് സംഘടിപ്പിച്ചു. 1500 യുവജനങ്ങളാണ് ഇതിൽ പങ്കെടുത്തത്. 1989 ജീസസ് യൂത്ത് അംഗങ്ങൾ പ്രാർത്ഥനയും സുവിശേഷവൽക്കരണവും എന്ന തീം ഉൾക്കൊണ്ട് ജീസസ് യൂത്ത് 89 എന്ന പേരിലും അതുപോലെ തന്നെ ക്യാമ്പസ് മിനിസ്ട്രി ക്യാമ്പസ് 89 എന്ന പേരിലും അതുപോലെ ടീനേജ് മിനിസ്ട്രി ക്രിസ്ത്യൻ 89 എന്ന പേരിലും പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ ക്രിസ്ത്യൻ 89 2500 കുട്ടികളാണ് പങ്കെടുത്തത്. 1989 ഫസ്റ്റ് യങ് പ്രൊഫഷണൽസ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഫേമസ് ആയിട്ട് റെക്സ് ബാൻഡ് രൂപം കൊള്ളുന്നത്. 1990 5 സ്ഥലങ്ങളിലായിട്ട് ക്യാമ്പസ് മീറ്റ് സംഘടിപ്പിച്ചു. കമാൻഡ് സി എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഫുൾനെസ് ഓഫ് ലൈഫ് എന്ന ലക്ഷ്യത്തോടുകൂടി വേറൊരു ക്യാമ്പസ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഇതേ വർഷം തന്നെയാണ് ഓൾ കേരള ഫസ്റ്റ് പാരിഷ് ഗ്യാദറിംഗ് സംഘടിപ്പിക്കുന്നത്. ഇതിൽ 3000 യുവജനങ്ങളാണ് പങ്കെടുത്തത്. ആ ഗ്യാദറിംഗിൽ റെക്സ് ബാൻഡിൻ്റെ മ്യൂസിക് ആൽബമായ സിംഗ് ടു ദ ലോർഡ് റിലീസ് ചെയ്യുകയും സിംഗ് ഹല്ലേലൂയ ഫസ്റ്റ് എഡിഷൻ സോങ് ബുക്ക് ജീസസ് യൂത്ത് പ്രകാശനം ചെയ്യുകയും ഉണ്ടായി. അതേ വർഷം തന്നെയായിരുന്നു ഇന്റർസെസിസ് കോൺഫറൻസ് സിഹിയോൺ മീറ്റ് സംഘടിപ്പിച്ചതും.
1991 സിംഗ് ഹല്ലേലൂയ സോങ് ബുക്കിന്റെ സെക്കൻഡ് എഡിഷൻ പ്രകാശനം ചെയ്യുകയും ഉണ്ടായി. 1992 ജീസസ് യൂത്ത് 92 എന്ന പേരിൽ ബിരുദ വിത്ത് ദി ലോർഡ് സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി നടന്ന ഫസ്റ്റ് ബാച്ചിൽ തന്നെ ബിരുദധാരികളായ 17 ബോയ്സും 10 ഗേൾസും ഉണ്ടായിരുന്നു. ദൈവസേവനത്തിനായി ഇവർ 1 ഇയർ കമ്മിറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു. അതേ വർഷം തന്നെ പുതുവൈപ്പിനിൽ ആദ്യത്തെ ഔട്ട് റീച്ച് ക്യാമ്പിൽ റെക്സ് ബാൻഡിന്റെ വി ഡിക്ലെയർ എന്ന ആൽബവും നാഥന്റെ കൂടെ എന്ന ആൽബവും പുറത്തിറക്കി. 1993 ജീസസ് യൂത്ത് 7 മാസങ്ങളിലായി ടാലന്റ് 9346 വീക്കെൻഡ് ട്രെയിനിങ് പ്രോഗ്രാം 9 വ്യത്യസ്ത പ്രവർത്തന മേഖലകളിലൂടെ നടത്തുകയുണ്ടായി. ഇതേ വർഷം തന്നെ 35 ജീസസ് യൂത്തുകൾ ഫുൾ ടൈം വോളണ്ടിയർഷിപ്പ് എടുത്തു. ഇതേ വർഷം ചാക്കോച്ചി ഞാവലിൽ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് പ്രതിമാസ വാർത്താ സർക്കുലറായ സ്നേഹപൂർവ്വം പുറത്തിറക്കി. ഇതേ വർഷം ലിവിംഗ് സോഷ്യൽ ഡോക്ട്രിൻസ് ഓഫ് ദി ചേർച്ചിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സമറിയ 93 എന്ന പ്രോഗ്രാം നടത്തുകയുണ്ടായി. 1992 തുടങ്ങി വെച്ച ഫുൾ ടൈം കമ്മിറ്റ്മെന്റ് ഇക്കൊല്ലവും തുടർന്ന് വരുന്ന കൊല്ലങ്ങളിലും ഫോളോ ചെയ്തു പോരും. 1994 ക്രൈസ്റ്റ് സെന്റർഡ് ലൈഫ് സ്റ്റൈൽ കേന്ദ്രീകരിച്ച് ജീസസ് യൂത്ത് 94 ക്യാമ്പസ് കോൺഫറൻസ് 94 പാരിഷ് ഫെസ്റ്റ് 94 നടത്തി. മാത്രമല്ല ജൂനിയേഴ്സിന് വേണ്ടി ജൂനിയർ ഇവാഞ്ചലൈസ് ട്രെയിനിങ് പ്രോഗ്രാമും സീനിയേഴ്സിന് വേണ്ടി സീനിയേഴ്സ് ഇവാഞ്ചലൈസ് ട്രെയിനിങ് പ്രോഗ്രാമും നടത്തി. ഈ വർഷം തന്നെയാണ് റെക്സ് ബാൻഡ് അവരുടെ വി ബിലോങ് ടു ഹീ എന്ന ഓഡിയോ കാസറ്റ് പുറത്തിറക്കിയത്. ഇനിയും കുറെ ജീസസ് യൂത്തുകൾ ജോലി തേടി വിദേശത്തേക്ക് വിമാനങ്ങൾ കയറി കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനോടൊപ്പം തങ്ങളുടെ ഉള്ളിലെ മിഷൻ തീക്ഷ്ണതയും അവർ രാജിമിനിക്ക് വെച്ചു. എത്തിപ്പെട്ട ഇടങ്ങളിൽ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ പ്രകാശ ഗോപുരങ്ങളെ പോലെയായി. അറേബ്യൻ നാടുകളിൽ ആദ്യമായി UAE ജീസസ് യൂത്തുകൾ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുവാൻ അവസരം ഒരുങ്ങിയത്. ദുബായിലായിരുന്നു ആദ്യത്തെ ജീസസ് യൂത്ത് പ്രാർത്ഥനാ കൂട്ടായ്മ. ഒന്നും അത്ര എളുപ്പമായിരുന്നില്ല. അറേബ്യൻ മണ്ണിലെ പൊന്നു തേടി ഒറ്റവരെയും ഇടയവരെയും ഉപേക്ഷിച്ച് UAE മണ്ണിലേക്ക് കടന്നു വന്ന ഒരുപറ്റം പ്രവാസികളായ യുവജനങ്ങൾ തങ്ങൾ നെഞ്ചിലേറ്റിയ ജീസസ് യൂത്ത് ജീവിതശൈലിയെയും കൂടെ കൊണ്ടുവന്നു. എല്ലാ പ്രതികൂലങ്ങളെയും പ്രാർത്ഥനയിൽ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങി. ഇവിടെ തുടക്കം ഇട്ടവരിൽ ഒരാളാണ് ഇരിങ്ങാലക്കുടക്കാരൻ വിൻസെന്റ് ചേട്ടൻ. ഇന്നും യുവജനങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം കർമ്മനിരതനാണ് അദ്ദേഹം. UAE ജീസസ് യൂത്ത് ഉത്ഭവത്തെപ്പറ്റി വിൻസെന്റ് ചേട്ടന്റെ വാക്കുകളിലൂടെ. ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിൽ കടന്നുവരാനായിട്ടാണ്. അവിടെ ഉള്ളിലൊക്കെ ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നു, ഈ സ്നേഹ കൂട്ടായ്മ, ഈ സന്തോഷം ഈ മണലാനും ആരംഭിക്കണമെന്ന്. അതോടൊപ്പം തന്നെ 85 കാലഘട്ടത്തിൽ ഈ മൊമെന്റ് തുടങ്ങുമ്പോൾ അനേകർ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ ഒരു മൊമെന്റ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുവാനായിട്ട്. ഈ പ്രാർത്ഥനയുടെ ഫലമായി 1995 മാർച്ചില് UAE വെച്ച് ആദ്യമായിട്ട് ദുബായിൽ ജീസസ് കൂട്ടായ്മ ഈ സെന്റ് മേരീസ് പള്ളിയുടെ ഈ കോമ്പൗണ്ടിൽ 23 പേരോടുകൂടി അണ്ടു സച്ചന്റെ റൂമിൽ ഒരുമിച്ച് കൂടുവാനായിട്ട് ദൈവം ഇന്ത്യക്ക് പുറമെ ദൈവം ഇവിടെ വരുത്തി. പ്രത്യേകിച്ച് ഈ ഒരു ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിലാണ് ഒരുമിച്ചൊരു കൂട്ടായ്മയായി 50-60 പേര് ചൂട് സമയത്ത് ഒരുമിച്ച് കൂടിയിരുന്നത്. ദുബായ് പള്ളിയുടെ ബാസ്ക്കറ്റ് കോർട്ടിൽ ഉത്ഭവിച്ച ജീസസ് യൂത്ത് കൂട്ടായ്മ തീക്ഷ്ണതയേറിയ യുവജനങ്ങളിലൂടെ UAE പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അവരിലൂടെ വിതയ്ക്കപ്പെട്ട വിത്ത് അനേകരിലൂടെ പരിപോഷിപ്പിക്കുകയും 100 മേനി ഫലം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. 1995 സിംഗ് ഹല്ലേലൂയ സോങ് ബുക്കിന്റെ 3rd എഡിഷൻ പുറത്തിറക്കുകയുണ്ടായി. ഇതേ വർഷം തന്നെ 4 സ്ഥലങ്ങളിലായി ക്യാമ്പസ് മീറ്റ് സംഘടിപ്പിച്ചു. ഏകദേശം 4000 പേർ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. മാത്രമല്ല ബൈബിൾ കോഴ്സുകൾ, ഡിസ്പ്ലിഷിപ്പ് ഫോർമേഷൻ പ്രോഗ്രാം എന്നിവയും സംഘടിപ്പിച്ചു. ഈ വർഷം തന്നെ ആദ്യത്തെ വീഡിയോ ആൽബമായ ഫീൽ പുറത്തിറക്കി. മാത്രമല്ല ദ വിഷ്വൽസ് എന്ന പേരിന് പകരം ദ ലിവിംഗ് വിഷൻ എന്ന പുതിയ പേര് സ്വീകരിച്ചതും ഈ വർഷം തന്നെയായിരുന്നു. 1996 ജീവിതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് 8 സ്ഥലങ്ങളിൽ ക്യാമ്പസ് മീറ്റ് നടത്തുകയുണ്ടായി. ഇതേ വർഷം തന്നെ ദ കിങ്ഡം കം എന്ന പേരിൽ ഒരു പ്രൊഫഷണൽ കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഇതിൽ ഏകദേശം 350 പേർ പങ്കെടുത്തിരുന്നു. ഈ വർഷം തന്നെയായിരുന്നു റെക്സ് ബാൻഡ് അവരുടെ പുതിയ മലയാള ആൽബമായ അനുരഞ്ജനം പുറത്തിറക്കിയത്. ജീസസ് യൂത്ത് ആദ്യ പ്രോയിലെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തി. അതുപോലെ ജീസസ് യൂത്ത് വിഷന്റെ ആദ്യ ബുക്കായ ജീസസ് യൂത്ത് ഒരു യുവജന വിസ്മയത്തിന്റെ കഥ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഇതേ വർഷം തന്നെ പുതിയ ജീസസ് യൂത്ത് കേരള ടീമിനെ രൂപീകരിക്കുകയും മനോജ് സണ്ണിയെ കോർഡിനേറ്ററായും ഫാദർ സെബാസ്റ്റ്യൻ അരിക്കാട്ട് പാസ്റ്ററായും സ്ഥാനം ഏറ്റെടുത്തു. 1997 ജീസസ് യൂത്തിന്റെ ആദ്യ നേഴ്സസ് കോൺഫറൻസ് സംഘടിപ്പിച്ചു. ഏകദേശം 800 പേർ ഇതിൽ പങ്കെടുത്തു.
മാത്രമല്ല ഈ വർഷം തന്നെ ജീസസ് ക്രൈസ്റ്റ് എന്ന തീം മുന്നിട്ടുകൊണ്ട് ഇന്റർസോണൽ ക്യാമ്പസ് മീറ്റ് നടത്തി. ഇതേ വർഷം തന്നെ പ്രോ ലൈഫ് പ്രോഗ്രാംസും പോസ്റ്റ് എസ്എൽസി പ്രോഗ്രാംസും നടത്തി. ലിവിംഗ് വിഷന്റെ ജൂബിലി കൺവെൻഷൻ മുംബൈയിൽ വെച്ച് നടന്നതും ഇതേ വർഷം തന്നെയാണ്. ഈ വർഷം തന്നെ ഫാമിലി ഗ്യാദറിംഗ് ജീസസ് യൂത്ത് 97 സംഘടിപ്പിക്കുകയും ഇതിൽ 2000 പേർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഫ്ലെക്സ് ബാൻഡ് അവരുടെ ആൽബമായ ക്വയറ്റ് വാട്ടേഴ്സ് പുറത്തിറക്കിയതും കേരോസ് മാഗസീന് തുടക്കം കുറിച്ചതും ഓൾ കേരള ജീസസ് യൂത്ത് കോൺഫറൻസ് സംഘടിപ്പിച്ചതും ഇതേ വർഷം തന്നെയായിരുന്നു. 1998 പരിശുദ്ധാത്മാവിലേക്ക് ജീസസ് യൂത്ത് അംഗങ്ങളെ കൂടുതലായി അടുപ്പിക്കുന്നതിന് വേണ്ടി 4 ഘട്ടങ്ങളായി പ്രോഗ്രാമുകൾ നടത്തി. ഹോളി സ്പിരിറ്റ് സെമിനാർ ഫോർ ലീഡേഴ്സ്, നൊവേന ആൻഡ് പെന്തക്കോസ്റ്റ് സെലിബ്രേഷൻ, സോണൽ കൺവെൻഷൻ ആൻഡ് ലീഡേഴ്സ് ഡെഡിക്കേഷൻ സെക്ഷൻ എന്നിവയായിരുന്നു ഈ 4 ഘട്ടങ്ങൾ. അതേ വർഷം തന്നെ ജീസസ് യൂത്ത് നാഷണൽ ടീം ആരംഭിക്കുകയും മനോജ് സണ്ണിയെ കോർഡിനേറ്ററായും ഫാദർ അബ്രഹാം പള്ളിവാതിൽക്കനെ പാസ്റ്ററായും തിരഞ്ഞെടുത്തു. ഫ്ലെക്സ് ബാൻഡും ലിവിംഗ് മിഷനും ചേർന്ന് ഈസ്റ്റർ പ്രോഗ്രാം ദൂരദർശനിൽ നടത്തുകയും മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷൻ പരിശീലനവും നടത്തുകയും ചെയ്തു. 1999 ജീസസ് യൂത്തിന്റെ നാഷണൽ ഓഫീസ് കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതേ വർഷം തന്നെ വ്യത്യസ്ത സോണുകളിലായിട്ട് ആവാം മീറ്റ് സംഘടിപ്പിക്കുകയും 14 സോണുകളിൽ ക്യാമ്പസ് മീറ്റ് സംഘടിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല റിക്സ് ബാൻഡ് അവരുടെ 11-ാമത്തെ ആൽബമായ റോസസ് ഇൻ വിന്റർ എന്ന ആൽബം പുറത്തിറക്കിയതും ഇതേ വർഷം തന്നെയായിരുന്നു. 8 ദിവസം നീണ്ടുനിന്ന ഗ്രേസ് ലാൻഡ് എന്ന മെഗാ എക്സിബിഷൻ എറണാകുളത്ത് വെച്ച് നടത്തുകയുണ്ടായി. ആ കൊല്ലം തന്നെയാണ് നാഷണൽ ക്യാമ്പസ് മീറ്റും നാഷണൽ ക്യാമ്പസ് ഡിസിപ്ലിൻഷിപ്പ് ട്രെയിനിങ്ങും ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്നത്. ജോയിനസ് ഇവോൾവ് ഫെലോഷിപ്പ് ആരംഭിച്ചതും ഈ വർഷം തന്നെയാണ്. 2000 ഓൾ കേരള ക്യാമ്പസ് കോൺഫറൻസിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ വർഷം തന്നെ ഏഷ്യ 2000 ഒരുക്കങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതേ വർഷം തന്നെ ഡിവൈൻ സെന്ററിൽ നടന്ന ഏഷ്യൻ യൂത്ത് കോൺഫറൻസിന്റെ രൂപീകരണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ വർഷം തന്നെ പ്രെയർ റെച്ച് ഇമെയിൽ എന്നിവ ആരംഭിച്ചു. ഈ വർഷം തന്നെ മിഷണറിയാകുന്ന ഒരു യുവജന മുന്നേറ്റം എന്ന ലഘുലേഖനം 2001 ജീസസ് യൂത്തിന്റെ പുതിയ നാഷണൽ ടീം രൂപീകരിക്കുകയും സി സി ജോസഫിനെ കോർഡിനേറ്ററായും ഫാദർ ജോർജ് മടക്കാംപുറം SVD പാസ്റ്ററായും തിരഞ്ഞെടുത്തു. ജീസസ് യൂത്തിന്റെ മിഷൻ പ്രവർത്തനം UK ആരംഭിക്കുന്നതും പിന്നീട് UK ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ റിട്രീറ്റ്, ട്രെയിനിങ് മീറ്റിംഗ് തുടങ്ങി പല പ്രോഗ്രാമുകൾ നടന്നതും ഇതേ വർഷം തന്നെയായിരുന്നു. 2002 ഫസ്റ്റ് ജീസസ് യൂത്ത് ഇന്റർനാഷണൽ ടീം രൂപീകരിക്കുകയും മനോജ് സണ്ണിയെ കോർഡിനേറ്ററായും ഫാദർ അബ്രഹാം പള്ളിവാതിൽക്കനെ പാസ്റ്ററായി തിരഞ്ഞെടുത്തു. ഇതേ വർഷം തന്നെ ഓട്ടവായിൽ വെച്ച് YAI കോൺഫറൻസിൽ ജീസസ് യൂത്ത് പങ്കെടുക്കുകയും ചെയ്തു. ഓൾ കേരള ക്യാമ്പസ് കോൺഫറൻസ് നടത്തുകയും ഇന്റർനാഷണൽ ജീസസ് യൂത്ത് ലീഡേഴ്സ് ഗ്യാദറിംഗ് ആദ്യമായി സംഘടിപ്പിക്കുകയും ചെയ്ത് ഇതേ വർഷം തന്നെയായിരുന്നു. 2003 ഇതേ വർഷം തന്നെയായിരുന്നു ഇന്റർനാഷണൽ ജീസസ് യൂത്ത് മീറ്റിംഗ് റോമിൽ വെച്ച് നടന്നത്. ഈ മീറ്റിംഗിൽ സെന്റ് ജോൺ 2-ാമൻ മാപ്പാപ്പ പങ്കെടുക്കുകയുണ്ടായി. കേരളത്തിൽ ആരംഭിച്ച് ആഘോഷമൊരുക്കി മലയാളത്തിന്റെ സംഭാവനയായി ലോകമുഴ പടർന്നു വന്നിച്ച ജീസസ് യൂത്ത് അതിലെ അംഗങ്ങളുടെ ജീവിതശൈലി കൊണ്ട് ശ്രദ്ധേയമാണ്. ജീസസ് യൂത്ത് പ്രവർത്തകരെ പുറമെ നിന്ന് വീക്ഷിക്കുന്ന ഏതൊരാളുടെയും ശ്രദ്ധാകർഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പാപത്തോടുള്ള പോരാട്ടവേ കാത്തു സൃഷ്ടിക്കുമ്പോൾ തന്നെ ആനന്ദം നൽകുന്ന ആട്ടവും പാട്ടും കളികളും ഒക്കെയായി ആത്മീയത ആഘോഷമാക്കുകയും ദൈവത്തെ സ്തുതിക്കുന്ന ലജ്ജിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പറ്റം യുവജനങ്ങളുടെ കൂട്ടായ്മയാണ് ജീസസ് യൂത്ത്. ദൈനംദിന ജീവിതത്തിൽ ജീസസ് യൂത്ത് അനുവർത്തിക്കേണ്ട 5 കോൺസ്റ്റന്റ്സിൽ നിന്നും 2004 6 പില്ലേഴ്സിലേക്ക് മാറുകയും ചെയ്തു. 2005 കൊളോണിയ വെച്ച് നടത്തിയ WID പ്രോഗ്രാമിൽ ജീസസ് സജീവമായി പങ്കെടുത്തു. ഇതേ വർഷം WID സമയത്ത് KT സെക്ഷനുകൾ MU ചെയ്യാനായി ആരംഭിച്ചു. മാത്രമല്ല റെക്സ് ബാൻഡ് അവിടെ പരിപാടികൾ WID പ്രധാന വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. WID ഭാഗമായി യൂറോപ്പയിലുള്ള ആദ്യ അന്താരാഷ്ട്ര ചേർത്തം നടത്തുകയും സെക്കൻഡ് ജീസസ് ഇന്റർനാഷണൽ ടീം രൂപീകരിക്കുകയും മധു സണ്ണിയെ കോർഡിനേറ്ററായും ഫാദർ തോമസ് തറയനെ പാസ്റ്ററായും നിയമിക്കുകയും ചെയ്തു. ഇതേ വർഷം റെക്സ് ബാൻഡിന്റെ പുതിയ ആൽബമായ ഡെസ്റ്റിനേഷൻ ക്രൈസ്റ്റ് പുറത്തിറക്കുകയും ചെയ്തു. 2006 ലവ് ബിയോണ്ട് ബോർഡേഴ്സ് എന്ന കോണ്ടിനെന്റൽ കോൺഫറൻസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയ്ക്ക് വേണ്ടി ബാങ്കോക്കിൽ ആദ്യ സമ്മേളനത്തോടെ ആരംഭിച്ചു. ഇതേ വർഷം തന്നെ ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കമ്മീഷൻ 2006 എന്ന പ്രോഗ്രാമിൽ മതവിശ്വാസികളും പുരോഹിതന്മാരും ഒത്തുചേർന്നു. ഈ വർഷം തന്നെ ശ്രീലങ്കയിലെ കൊളംബോയിൽ ഫുൾ ടൈമർ പരിശീലനം നടന്നു. 2007 ലവ് ബിയോണ്ട് കോൺഫറൻസ് US വടക്കേ അമേരിക്കയിലും UK യൂറോപ്പിലും
ജെറുസലേമിൽ ജി സി സിയിലും ദക്ഷിണേഷ്യയിൽ കേരളത്തിലും നടത്തി. ഈ വർഷം തന്നെയായിരുന്നു ദരാപൊലി നാഗ്പൂർ അതിരൂപതകൾക്ക് കാനോനിക് അംഗീകാരം ലഭിക്കുകയും ചെയ്തത്. 2008 ജീസസ് യൂത്തിന് CBCയുടെ കാനോനിക്കിന് അംഗീകാരം ലഭിച്ചു. സിഡ്നിയിൽ പുതിയ ജീസസ് യൂത്ത് ഇന്റർനാഷണൽ ടീം രൂപീകരിക്കുകയും ജോർജ് ദേവസിയെ കോർഡിനേറ്ററായും ഫാദർ തോമസ് തറയിലിനെ പാസ്റ്ററായും തിരഞ്ഞെടുത്തു. ബാങ്കോക്കിൽ വെച്ച് ആദ്യമായി ഇന്റർനാഷണൽ ലീഡേഴ്സിനും അനിമേറ്റേഴ്സിനും പരിശീലനം ആരംഭിച്ചു. JY ഇന്റർനാഷണൽ കോൺഫറൻസ് ഈ കൊല്ലവും നടന്നു. 2009 ജീസസ് യൂത്തിൻ്റെ കമ്മ്യൂണിറ്റി പ്രാർത്ഥനാ പുസ്തകം അവതരിപ്പിച്ചത്. ഈ വർഷം തന്നെ ജീസസ് യൂത്ത് ലീഡേഴ്സിൻ്റെയും അനിമേറ്റേഴ്സിൻ്റെയും ട്രെയിനിങ് പ്രോഗ്രാം നടത്തി. 2010 ജീസസ് യൂത്തിൻ്റെ ജൂബിലി കോൺഫറൻസ് December 28 മുതൽ 2011 January 1 വരെ കൊച്ചിയിലെ രാജഗിരി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് നടന്നു. 25 രാജ്യങ്ങളിൽ നിന്നായി ജീസസ് യൂത്തുകളും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ജീസസ് യൂത്തുമായി ബന്ധപ്പെട്ടവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഈ ഒരു മെഗാ ഇവന്റ് ഒരു ഇന്റർനാഷണൽ കാത്തലിക് യൂത്ത് ഫെസ്റ്റിവൽ ആയിരുന്നു. റിഫൈൻഡ്, റിന്യൂഡ് ആൻഡ് റേഡിയന്റ് എന്നായിരുന്നു ഈ ഒരു ജൂബിലി കോൺഫറൻസിന്റെ തീം. ടെക്സ് ബാൻഡിന്റെ കോർഡിനേറ്ററായ ഷെൽട്ടൺ പിൻഹീറോ ആണ് ഈ വാക്കുകളെ കൂട്ടിച്ചേർത്തത്. ജീസസ് യൂത്തിന്റെ ഈ ജൂബിലി കോൺഫറൻസിൽ 2 കർദിനാൾമാരും 6 ആർച്ച് ബിഷപ്പുമാരും 22 ബിഷപ്പുമാരും 111 വൈദിക വിദ്യാർത്ഥികളും 373 പ്രീ ടീംസും 794 പുരോഹിതന്മാരും 977 സിസ്റ്റേഴ്സും 1203 കുട്ടികളും 2419 കൗമാരപ്രായക്കാരും 3104 ദമ്പതികളും 11238 യുവജനങ്ങളും അങ്ങനെ ആകെ 20,249 പേരുമാണ് പങ്കെടുത്തത്. കോൺഫറൻസിൽ സ്തുതിപ്പിന് നിറം നൽകാനായി 200 അധികം വരുന്ന സംഗീതജ്ഞർ, വിവിധ തിയേറ്റർ ഗ്രൂപ്പുകൾ, ജീസസ് യൂത്തിന് അകത്തും പുറത്തുമുള്ള ബാൻഡുകൾ എല്ലാം സഹായിച്ചിരുന്നു. 35 വരുന്ന അന്തർദേശീയ വചന പ്രഘോഷകർ കോൺഫറൻസിൽ വചനം പങ്കുവച്ചു. 50 സെക്ഷനിലൂടെ ഒപ്പം 7 സ്ട്രീമുകളിലായി കുട്ടികൾക്ക് വേണ്ടി, ടീനേജേഴ്സിനു വേണ്ടി, വിവാഹിതർക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി വിവിധ പരിപാടികൾ ഈ കോൺഫറൻസിൽ ഒരുക്കിയിരുന്നു. ഈ കോൺഫറൻസിൽ പങ്കെടുത്തവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനവും പ്രഖ്യാപിച്ചിരുന്നു. ഈ കോൺഫറൻസിൽ പങ്കെടുത്തവർക്കായി 7 നിധികൾ ഒരുക്കി വെച്ചിരുന്നു. ജീസസ് യൂത്ത് യാത്രയുടെ ഒരു പുനരനുഭവം, പുതുബന്ധങ്ങൾ, ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു പുതു അവസരം, ആഗോള സഭയെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരം, ജീസസ് യൂത്ത് ജീവിത ശൈലിയെ കുറിച്ചുള്ള ഒരു പുത്തൻ അനുഭവം, സ്തുതിയുടെ പുത്തൻ അനുഭവം, ദൈവാത്മാവിനെ ശ്രവിക്കാനുള്ള അവസരം എന്നിവയാണ് ഈ 7 നിധികൾ. 25 രാജ്യങ്ങളിൽ നിന്ന്, വിവിധ സംസ്കാരങ്ങളിൽ നിന്ന്, വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വലിയ വേദിയായി ഈ ജൂബിലി കോൺഫറൻസ് മാറി. വിവിധ ജീസസ് യൂത്തുകളുടെ ജീവിത ശൈലിയെ കുറിച്ചുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ഈ ഒരു കോൺഫറൻസിലൂടെ സാധിച്ചു. ജീസസ് യൂത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സ്നേഹ സമൂഹത്തിന്റെ ഒന്നിച്ചു ചേരലായി ഈ കോൺഫറൻസ് മാറി. വ്യക്തിപരമായി മാത്രമല്ല, ഒരു പുതിയ ജീവിത മുന്നേറ്റത്തിലേക്ക് ദൈവം ഈ കോൺഫറൻസിനെ നയിക്കുകയും ചെയ്തു. 2011 കൊച്ചിയിൽ വെച്ച് പ്രൊഫസ് മിശിഹ എന്ന പേരിൽ പ്രൊഫഷണൽ മീറ്റ് സംഘടിപ്പിച്ചു. ഈ വർഷം തന്നെ CBCIയുടെ അംഗീകാരം പുതുക്കി. 2012 റോമിൽ വെച്ച് ഫോർമേഷൻ പ്ലാൻ ലോഞ്ച് ചെയ്തു. ഈ വർഷം തന്നെ ഇന്റർനാഷണൽ ബിഷപ്പ് കൺസൾട്ടേഷൻ ദുബായിലും 1.5 ലീഡേഴ്സിന്റെ പരിശീലനം കേരളത്തിലും വെച്ച് നടത്തി. 2013 വിശ്വാസ വർഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ 13 സ്ഥലങ്ങളിൽ ഫെയ്ത്ത് കോൺഫറൻസ് നടത്തുകയും ഇന്ത്യയിൽ വെച്ച് തന്നെ ഇന്റർനാഷണൽ അസംബ്ലി നടത്തുകയും ചെയ്തു. ഫസ്റ്റ് ഇന്റർനാഷണൽ ഫോർമേഷൻ ടീമും മിഷൻ ടീമും രൂപീകരിക്കുന്നതും ഈ വർഷം തന്നെയായിരുന്നു. 2014 ഇന്ത്യയിൽ വെച്ച് ആദ്യ ഫിലിപ്പ് കോഴ്സും ഫോർമേഷൻ ട്രെയിനിങ് നടത്തുകയും നാഷണൽ ഫോർമേഷൻ ടീമും ബേസ് ഫോർമേഷൻ ടീമും രൂപീകരിക്കുകയും JY വുമൻസ് ലീഡേഴ്സ് ഗാദറിംഗ് ആരംഭിക്കുകയും അതോടൊപ്പം TJ വശയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ വെച്ച് തലമുറയുടെ സംഗമം എന്ന പ്രോഗ്രാം നടത്തുകയും ചെയ്തു. 2015 UKയിൽ വെച്ച് ജീസസ് അലൈവ് എന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ലോകത്തിലെ നാനാഭാഗങ്ങളിലായി ഫോർമേഷൻ ട്രെയിനിങ് വ്യാപിക്കുകയും ചെയ്തു.
2016 May 20 രാവിലെ വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ ജീസസ് യൂത്തിന് പ്രത്യേക അംഗീകാരപത്രം കൈമാറിക്കൊണ്ട് ജീസസ് യൂത്തിനെ അന്താരാഷ്ട്ര ആത്മായ സംഘടനയായി പ്രഖ്യാപിച്ചു. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായാണ് ഒരു ആത്മായ മുന്നേറ്റത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. 2017 ജീസസ് യൂത്ത് ഇന്റർനാഷണൽ മിഷൻ കൺസൾട്ടേഷൻ നടത്തുകയും കെയറസ് ഗ്ലോബൽ ഇംഗ്ലീഷിൽ ആരംഭിക്കുകയും ചെയ്തു. 2018 ജീസസ് യൂത്തിന്റെ കേരള കോൺഫറൻസ് സെന്റ് തോമസ് കോളേജ് പാലായിൽ വെച്ച് നടത്തുകയുണ്ടായി. ഈ കോൺഫറൻസിൽ 2 കർദിനാൽമാരും 7 ബിഷപ്പുമാരും 100 പുരോഹിതരും 150 സന്യാസികളും 900 കുട്ടികളും 1500 കൗമാരപ്രായക്കാരും 4000 യുവജനങ്ങളും പങ്കെടുക്കുകയുണ്ടായി. ഈ കോൺഫറൻസിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവത്തെ കൂടുതൽ അറിയുവാനും അനുഭവിക്കാനും സാധിച്ചു. 2019 ടെക്നോ പാർക്ക് പ്രൊഫഷണൽസിന് വേണ്ടി ലിയറ്റ് എന്ന പ്രോഗ്രാം ജീസസ് യൂത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും ലീഡേഴ്സിന് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി പള്ളിക്കുന്നിൽ വെച്ച് രഹമ എന്ന പ്രോഗ്രാം നടത്തുകയും ചെയ്തു. ഇന്ന് ഈ പ്രസ്ഥാനം തിരുസഭയുടെ അംഗീകാരമുള്ള അന്തർദേശീയ കത്തോലിക്ക മുന്നേറ്റമായി വളരുകയും 35 രാജ്യങ്ങളിലായി സുവിശേഷവൽക്കരണ ദൗത്യവുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ്.